മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ നിരയിൽ വീണ്ടും തർക്കം. ശിവസേന ഉദ്ധവ് പക്ഷം പ്രഖ്യാപിച്ച സീറ്റിൽ കോൺഗ്രസും സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുകയാണ്. സോലാപൂർ സൌത്ത് സീറ്റിലാണ് തർക്കം രൂപപ്പെട്ടിരിക്കുന്നത്. ശിവസേന യു ബി ടി നേതാവ് സഞ്ജയ് റാവത്ത് കോൺഗ്രസിന് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്നുള്ള ഇത്തരം നടപടികൾ പ്രകോപനമുണ്ടാക്കുന്നതാണ്. തീർച്ചയായും അതേ രീതിയിലുള്ള മറുപടി ശിവസേനയിൽ നിന്നും ഉണ്ടാകും. അത് മഹാവികാസ് അഘാടിയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും സഞ്ജയ് റാവത്ത് മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസിന്റെ പുതിയ സ്ഥാനാർത്ഥി പട്ടികയിലാണ് സോലാപൂർ സൌത്തിൽ മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് സോലാപൂർ സൌത്തിൽ ദിലീപ് മാനെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. എന്നാൽ ശിവസേന യു ബി ടി അമർ പാട്ടീലിനെ നേരത്തെ തന്നെ ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത്. കോൺഗ്രസിൽ നിന്നുണ്ടായ അക്ഷര പിശകായിട്ടാണ് ഇതിനെ കാണുന്നത്. ഞങ്ങളിൽ നിന്നും അത്തരം പിശകുകൾ സംഭവിക്കാമെന്നും റാവത്ത് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾക്ക് മിറാജ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് കേട്ടിരുന്നു. ആ സീറ്റ് ചർച്ചകളിൽ വന്നതാണ്. സഖ്യകക്ഷികൾക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എം ബി എയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും റാവത്ത് പറഞ്ഞു. മുംബൈയിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ കോൺഗ്രസിന് താല്പര്യമുണ്ട്. ഒരു സീറ്റ് കൂടുതലായി മുംബൈയിൽ നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുംബൈയിൽ പരമ്പരാഗതമായി ശിവസേനയാണ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത്. മുംബൈയിൽ പാർട്ടിയെ ആവശ്യമാണ്. കോൺഗ്രസിനെ വിദർഭ മേഖലയിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് പോലെയാണിതെന്നും റാവത്ത് എടുത്തു പറഞ്ഞു. അതേസമയം സോലാപൂർ സൌത്തിൽ നിന്ന് മത്സരിക്കാനുള്ള തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോലയും പറയുന്നുണ്ട്. ഞങ്ങൾ സംസ്ഥാന സമിതിയാണ്, അതുകൊണ്ട് പ്രതികരിക്കാനില്ല. റാവത്ത് തന്റെ വിമർശനം സർക്കാരിന് നേരെയാണ് ഉന്നയിക്കേണ്ടത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടൻ അവസാനിക്കുമെന്നും പട്ടോലെ വ്യക്തമാക്കി. അതേസമയം മഹായുതിയിലും പ്രശ്നങ്ങൾക്ക് കുറവൊന്നുമില്ല. നന്ദ്ഗാവിൽ സമീർ ഭുജ്ബൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഹായുതി ഇവിടെ സുഹാസ് കാന്റയെ മത്സരിപ്പിക്കുന്നുണ്ട്. ഷിൻഡെ പക്ഷമാണ് ഇവിടെ മത്സരിക്കുന്നത്. ഉദ്ധവ് പക്ഷത്തു നിന്നുള്ള 40 വിമതരിൽ 39 പേർക്കും ഷിൻഡെ സീറ്റ് നൽകിയിട്ടുണ്ട്. എന്നാൽ പാൽഘട്ടിൽ നിന്ന് ശ്രീനിവാസ് വങ്കയ്ക്ക് സീറ്റ് നൽകിയിട്ടില്ല. വങ്കയുടെ കുടുംബം ഷിൻഡെക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഷിൻഡെ വാക്കു പാലിച്ചില്ലെന്ന് വങ്കയുടെ കുടുംബം ആരോപിച്ചിരുന്നു. അതേസമയം മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനും ബി ജെ പിക്കും വെല്ലുവിളിയാവുന്നത് പിന്നോക്ക വിഭാഗം വോട്ടുകളാണ്. ഇത്തവണ വോട്ട് എങ്ങോട്ട് വേണമെങ്കിലും മറിയാമെന്നാണ് വിലയിരുത്തൽ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബി ജെ പിക്ക് മറാത്ത സംവരണ പ്രശ്നത്തിലും ഒ ബി സികളുടെ എതിർപ്പുമെല്ലാം തിരിച്ചടിയായി മാറിയിരുന്നു. എൻ ഡി എ സഖ്യം അതുകൊണ്ട് തന്നെ വലിയ വീഴ്ചയും നേരിട്ടിരുന്നു. കോൺഗ്രസ് അവരുടെ ദളിത് മുസ്ലിം കുബി വോട്ടു ബാങ്കിനെയാണ് ആശ്രയിക്കുന്നത്. ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയിരുന്നു. കുബി എന്നത് മറാത്തകളിലെ ഉപജാതിയാണ്. ഒ ബി സി വിഭാഗത്തിലാണ് ഇവർ വരുന്നത്. ഇതിൽ ഒ ബി സി വോട്ടുകളെ ഭിന്നിപ്പിക്കാനാണ് ഇപ്പോൾ ബി ജെ പിയുടെ ശ്രമം. ബി ജെ പി മാലി, ധങ്കർ, വഞ്ചാരി എന്നീ വിഭാഗങ്ങളെ ചേർത്തു പിടിച്ചൊരു ഫോർമുലയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒ ബി സി വിഭാഗത്തിലെ വലിയ വോട്ട് ബാങ്ക് ഇവരാണ്. ഹരിയാനയിൽ ജാട്ടുകൾ വലിയ രീതിയിൽ എതിർത്തതോടെ മറ്റ് ഉപവിഭാഗങ്ങളെ പിടിച്ചാണ് ബി ജെ പി ഭരണം പിടിച്ചത്. ഇവിടെ മറാത്ത പ്രശ്നത്തെ നേരിടാൻ മറ്റു വോട്ടു ബാങ്കുകളെയാണ് ബി ജെ പി ആശ്രയിക്കാൻ പോകുന്നത്.